ഹായ് ഹലോ നമുക്ക് എളുപ്പത്തിൽ പച്ചക്കായ കൊണ്ട് തോലുണ്ടാക്കിയെടുക്കാം അതിനുവേണ്ടി കുറച്ച് പച്ചക്കായ എടുത്തിട്ടുണ്ട് ഇതിൽ തോലെല്ലാം നമുക്ക് കളഞ്ഞെടുക്കാം അപ്പോൾ ഞാൻ ഇതുപോലെയാണ് തോല് കളഞ്ഞെടുക്കാറുള്ളത് അപ്പോൾ പീലറുള്ളവർക്ക് അതുകൊണ്ട് തോൽ കളഞ്ഞെടുക്കാം അപ്പോൾ ഇതുപോലെ കളഞ്ഞിട്ട് അടിഭാഗം ഒന്ന് മുറിച്ചു കൊടുക്കാം ഇനി നാല് കീറാക്കിയിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇതുപോലെ ചെറുതായാണ് ഞാൻ അരിഞ്ഞെടുത്തിട്ടുള്ളത് ഇനി ബാക്കിയെല്ലാം ഇതുപോലെ അരിഞ്ഞെടുത്തിട്ട് വരാം ഇപ്പോൾ എല്ലാം അരിഞ്ഞിട്ടെടുത്തിട്ടുണ്ട് എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കണം ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ടൊരു പത്ത് മിനിറ്റ് വെള്ളത്തിൽ കിടക്കട്ടെ ഇപ്പോൾ പത്ത് മിനിറ്റൊക്കെ ആയി ഇനി നമ്മളൊക്കെ നമുക്കത് ഒരു ചട്ടിയിലേക്ക് ഇട്ടുകൊടുക്കാം കൊടുക്കാം ഇതിലേക്ക് വേഗനാവശ്യത്തിലുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഇനി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും പൊടിയും ആവശ്യത്തിനുള്ള വെള്ളവും ചേർത്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഇത് മൂടി വെച്ച് വെച്ചെടുക്കാം ഇതവിടെ വെന്ത് വരട്ടെ അപ്പോൾ ഇതൊക്കെ നമുക്കൊരു അരപ്പ് ഉണ്ടാക്കണം അതിനുവേണ്ടി അരമുറി തേങ്ങ കുറച്ച് ചെറിയ ഉള്ളി വെളുത്തുള്ളി ചെറിയ ജീരകം എരിവിന് പച്ചമുളക് ഇതെല്ലാം കൂടി നമുക്ക് മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് ഒതുക്കി എടുത്തിട്ട് വരാം മുളകൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനുസരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്കിത് ഒതുക്കി എടുത്തിട്ട് വരാം അപ്പോൾ ഇതുപോലെ ഒതുക്കി എടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ പച്ചക്കായ നല്ല വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നമുക്ക് നമുക്ക് അരച്ചരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ ഫെല്ലോസ് കിച്ചൺ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത് ഇനി നമുക്ക് ഈ പച്ചക്കായ തോരൻ ഒന്ന് താളിച്ചെടുക്കണം അതിനുവേണ്ടി ചൂട് ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഒരു ഒരു ടീപൂ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു കറിവേപ്പില വറ്റൽമുളക് കൂടെ ഇട്ട് കൊടുത്തു നമുക്കിത് നമ്മുടെ പച്ചക്കായ തോരനിലേക്ക് ഒച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ തോരൻ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് ഈ തോരൻ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കി നോക്കണം അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും താങ്ക്സ് ഫോർ വാച്ചിങ്